വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് പട്ടിക ആ പട്ടിക വളരെ കൃത്യമാകുമ്പോൾ ആ പട്ടികയെ ചൊല്ലി സി പി എമ്മിന്റെ ജില്ലാ ഘടകത്തിൽ തർക്കം മുറുകുന്നു എന്ന സൂചനകളാണ് വരുന്നത് ആ പട്ടിക ഇപ്രകാരമാണ് നമുക്ക് സൂചനകളായി ലഭിക്കുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അനൗദ്യോഗികമായി ഫിക്സർ നൽകുമ്പോൾ ആ പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരനെയും രണ്ടാം സ്ഥാനക്കാരനെയും മൂന്നാം സ്ഥാനക്കാരനെയും മാറ്റി നാലാം സ്ഥാനക്കാരനെയും മാറ്റി അഞ്ചാം സ്ഥാനക്കാരൻ ഒന്നാമത് വരുന്നു എന്ന ചിത്രമാണ് ഏറ്റവും പുതുതായി സി പി എം ജില്ലാ ഘടകത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഇപ്പോൾ സി പി എം ജില്ലാ നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എം വിജയകുമാറാണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് ഡോക്ടർ ടി എൻ സീമയാണ് അതോടൊപ്പം തന്നെ കെ എൻ ബാലഗോപാൽ ചെറിയാൻ ഫിലിപ്പ് അഞ്ചാം സ്ഥാനത്ത് മാത്രമാണ് നിൽക്കുന്നത് വി കെ പ്രശാന്ത് വി കെ പ്രശാന്ത് തിരുവനന്തപുരത്തിൻ്റെ മേയറാണ് പക്ഷേ ഈ എം വിജയകുമാറോ കെ എൻ ബാലഗോപാലോ ഡോക്ടർ ടി എൻ സീമയോ ചെറിയാൻ ഫിലിപ്പോ മത്സരിക്കാൻ തയ്യാറല്ല ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അവരുടെ കാൻഡിഡേറ്റ് ഫിക്സേഷൻ ആ ചാർട്ട് അനൗദ്യോഗികമായി ഇവരോട് ചർച്ച ചെയ്യുമ്പോൾ അവർ കയ്യോടെ തള്ളിക്കളയുകയാണ് ഇപ്പോൾ ചർച്ച മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് വി കെ പ്രശാന്തിലേക്കാണ് വി കെ പ്രശാന്ത് തിരുവനന്തപുരത്തിന്റെ മേയറാണ് മേയർ സ്ഥാനത്ത് ഇനി ചുരുക്കം നാളുകൾ മാത്രമേ ഉള്ളൂ ഇനി ഒരു വർഷത്തിനകം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഒരു വർഷത്തിന് അടുപ്പിച്ചു മാത്രമേ മേയർ സ്ഥാനത്ത് എത്തിക്കുന്നതിന് തുടരേണ്ട കാര്യമുള്ളൂ അദ്ദേഹത്തെ മേയർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുക അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിക്കുക വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ഇതിലെ അപകടം വി കെ പ്രശാന്ത് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു കംഫർട്ട് സോണിലാണ് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മാറ്റങ്ങൾ വരുത്തുന്ന പല പദ്ധതികൾക്കും നേതൃത്വം നൽകുകയാണ് ആ പദ്ധതികൾ പൂർത്തിയാക്കാൻ തന്നെ അനുവദിക്കണം എന്നാണ് വി കെ പ്രശാന്തുമായി ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട അനൌദ്യോഗികൾ നടത്തുമ്പോൾ വി കെ പ്രശാന്ത് പറയുന്നത് ഫലത്തിൽ ഇത് നൽകുന്ന സൂചന അഭിപ്രായ വ്യത്യാസവും അതോടൊപ്പം ചേരിപ്പോരിലേക്ക് കാര്യങ്ങൾ കാരണം ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സംസാരിച്ച ഒരാളോട് സംസാരിച്ചാൽ സി പി എമ്മിന്റെ സംഘടന രീതി അനുസരിച്ച് അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ ഈ നേതാക്കളൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എം വിജയകുമാർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല കെ എൻ ബാലഗോപാൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഡോക്ടർ ടി എൻ സീമ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ചെറിയാൻ ഫിലിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അപ്പോഴാണ് വി കെ പ്രശാന്ത് വരുന്നത് വി കെ പ്രശാന്തും മത്സരിക്കാൻ തയ്യാറല്ല താൻ ഒരു കംഫർട്ട് സ്റ്റേജിലാണ് കംഫർട്ട് സ്റ്റേജിനുറത്തേക്ക് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ മേയർ ആയിട്ട് താൻ പ്രവർത്തിക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ മുഖഛായ മാറ്റുന്ന നിരവധി പദ്ധതികൾക്ക് താൻ നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വരുന്ന രീതിയിൽ തനിക്ക് അത് പൂർത്തിയാക്കാൻ അവ അവസരം തരുക അത് പൂർത്തിയാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു രീതിയിലേക്ക് തൻ്റെ പ്രൊഫൈൽ ഡി ചെയ്യാൻ ഇപ്പോൾ തനിക്ക് തയ്യാറല്ല എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് എന്തായാലും അവസാന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ അഞ്ചാം സ്ഥാനക്കാരനായിരുന്ന വി കെ പ്രശാന്ത് ഒന്നാം സ്ഥാനക്കാരനായി മാറിയിരിക്കുന്നു ജില്ലാ നേതൃത്വം വി കെ പ്രശാന്തിനെ മത്സരിപ്പിക്കേണ്ട സാധ്യതകളെക്കുറിച്ചാണ് സംസ്ഥാന നേതൃത്വവുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നത് വട്ടിയൂർക്കാവ് പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്ക് മത്സരിക്കാൻ പ്രമുഖ നേതാക്കൾ ഇല്ല പ്രമുഖ നേതാക്കളുടെ ആകർഷണ കേന്ദ്രമായി വട്ടിയൂർക്കാവ് മാറുന്നില്ല അത് പരാജയ ഭീതി എന്നാണ് പറയുന്നത് വി കെ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം വി കെ പ്രശാന്തിന്റെ കാര്യത്തിൽ വി കെ പ്രശാന്ത് ആവുകയാണ് എന്നുള്ളതാണ് വി കെ പ്രശാന്തുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് വി കെ പ്രശാന്തിനെ ആക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിന് കാരണമായി അവർ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് സിന്ധു ജോയ് അടക്കമുള്ളവരുടെ കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ പൊന്നാനി പൊന്നാനി അടക്കം മലപ്പുറം അടക്കം വയനാട് അടക്കം പല സ്ഥാനാർത്ഥികളും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് ഇടതുപക്ഷത്തു നിന്നാണെങ്കിൽ കൂടിയും അതോടൊപ്പം യുവജനങ്ങളെ ബലിക്കൂ കോഴികൾ നേർച്ച കോഴികളാക്കുന്ന സി പി എമ്മിന്റെ രീതി അതിനെതിരെ ഒരു യുവജന വിഭാഗം ശക്തമായ നിലപാട് അടുത്തിടെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെയൊക്കെ ഭാഗമായി നിന്നുകൊണ്ടാണ് വി കെ പ്രസാദ് പറയുന്നത് തന്റെ ടേം മേയർ സ്ഥാനത്ത് അവസാനിപ്പിക്കാൻ തനിക്ക് അവസരം തരുക മറ്റാരും മത്സരിക്കാൻ തയ്യാറല്ലാത്തൊരു മണ്ഡലത്തിലേക്ക് വി കെ തന്നെ എന്തിനാണ് ചേർത്തു വെക്കുന്നത് അത് താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഉയരുന്ന ചോദം ചോദ്യം ആഗ്രഹമില്ലാത്തൊരു സ്ഥാനാർത്ഥി എങ്ങനെയാണ് ഇവിടേക്ക് മത്സരിക്കുക കേരളത്തിന്റെ തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് അങ്ങനെ ഒരു വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലേക്ക് സി പി എമ്മിനെ പോലെ പാർട്ടിക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ തയ്യാറില്ല എന്നുള്ള അവസ്ഥ വരുന്നത് ദുര്യോഗമാണ് എന്ന് വിലയിരുത്തലാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് അഞ്ചാം സ്ഥാനക്കാരനായിരുന്ന വി കെ പ്രശാന്തിൻ്റെ പേര് സജീവ ചർച്ചയാകുന്നു വി കെ പ്രശാന്ത് അത് സമ്മതിക്കുന്നില്ല നേർച്ച കോഴിയാകാൻ താൻ ഇല്ല വെറുതെ തന്നെ ബലിയാടാക്കേണ്ട എന്ന നിലപാടാണ് വി കെ പ്രശാന്ത് സ്വീകരിക്കുന്നത് ഫലത്തിൽ തിരുവനന്തപുരം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിക്കകത്ത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കടിപിടി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ